ജനത ചാരിറ്റബിൾ സൊസൈറ്റിയുടെ വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി വിപണിയിലിറക്കുന്ന ഐസി മൂൺ ഐസ്ക്രീമിന്റെ ഉദ്ഘാടനം ജനതാ സൊസൈറ്റി അങ്കണത്തിൽ നടന്നു. സിനിമാ താരം എസ്തറനിലാണ് പുതിയ ഉൽപ്പന്നത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. വെള്ളൂരിലെ ക്ഷീരകർഷകരുടെ കൂട്ടായ്മയിൽ 1982 ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചത്. സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ 2000 ആരംഭിച്ച പാൽ സംസ്കരണശാല ഇന്ന് പ്രതിദിനം 50,000 ലിറ്റർ പാൽ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനമാണ്. ജനതാ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് ഐസി മൂൺ ഐസ്ക്രീം വിപണിയിലിറക്കിയത്. ഐസ്ക്രീമിന്റെ ഉദ്ഘാടനം ജനതാ സൊസൈറ്റി അങ്കണത്തിൽ സിനിമാ താരം എസ്തർ അനിൽ നിർവഹിച്ചു. അതിലൊത്തിരി സന്തോഷവും കടുപ്പാടൊക്കെ ഉണ്ട്. കമ്മിങ് ബാക്ക് ടു ദിസ്, ഒത്തിരി വർഷത്തെ പാരമ്പര്യമുള്ള ഒരു ഓർഗനൈസേഷൻ ആണെന്ന് കേട്ടു ജനതാ ചാരിറ്റബിൾ ട്രസ്റ്റ്. അപ്പോൾ അതിൻ്റെ പുതിയ സംരംഭമായ ഐസി മൂൺ ഐസ്ക്രീമിൻ്റെ ലോഞ്ചിന് ഇവിടെ വരാൻ കഴിഞ്ഞതിൻ്റെ ഒത്തിരി സന്തോഷം. താങ്ക് യു വെരി മച്ച്. നല്ല ഐസ്ക്രീമായിരുന്നു. ഈ ഐസ്ക്രീമിൻ്റെ ചടങ്ങിന് വന്നതുകൊണ്ട് എനിക്കൊരു ചെറിയ കഥ പറയാനുണ്ട്. ഇനിയിപ്പോൾ വയനാട്ടിൽ ജനിച്ചു വന്നതുകൊണ്ടാണെന്ന് അറിയത്തില്ല, എനിക്കും എൻ്റെ ബ്രദേഴ്സിനും ഒന്നും ചെറുപ്പം മുതൽ ഐസ്ക്രീം ഇഷ്ടമല്ലായിരുന്നു. ഞങ്ങൾ ഒത്തിരി വർഷവും ഐസ്ക്രീമിനോട് ഭയങ്കര അത്ര ഇഷ്ടമല്ല എന്ന് പറഞ്ഞ്, ഇൻഫാക്ട് ദൃശ്യത്തിൽ ഒരു സീനുണ്ട് ഇതിൻ്റെ പാട്ടിൻ്റെ സമയത്ത് ഇങ്ങനെ ഐസ്ക്രീം വാരി വെച്ച് കഴിച്ചിട്ട് ഒരെണ്ണം കൂടി എന്ന് ചോദിക്കുന്നത്. എന്നെ കൊണ്ട് പേടിപ്പിച്ച് കഴിച്ച മര്യാദയ്ക്ക് കഴിച്ചോണം പറഞ്ഞു, എനിക്ക് ഇഷ്ടമല്ല ഐസ്ക്രീം. അങ്ങനെ എന്നെ പേടിപ്പിച്ച് കഴിച്ച് അപ്പം എന്നെ അടുത്ത് ചോദിക്കുന്നു, ഇങ്ങനെയുള്ള പിള്ളേരുണ്ടോ, ഐസ്ക്രീം ഇഷ്ടമല്ലാത്ത പിള്ളേരുണ്ടോയെന്ന്. ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് എ വി കുഞ്ഞിക്കണ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത മുഖ്യാതിഥിയായി. മുൻ എം എൽ എ സി കൃഷ്ണൻ, ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി ഡയറക്ടർ കെ വി സുധാകരൻ, വി നാരായണൻ, പി സന്തോഷ്, ഇ ഭാസ്കരൻ, ടി ശ്രീജിത്ത് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.